Hello friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇപ്പോൾ പുതിയതായിട്ടായാലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെൽബട്ടണിലേക്കാണെങ്കിൽ ആയിരുന്നു എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ വൈറ്റ് ഏഷ്യൻ പെയിൻറ്റും വെച്ചിട്ട് ഞാനൊന്ന് മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രിലിക് കളറോ അല്ലെങ്കിൽ ഫാബ്രിക് കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലാട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് പൂക്കളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട്, കാണാത്തൊരു ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ എൻ്റെ വീഡിയോ ലോങ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി വെച്ചായിരുന്നു. ഉണ്ടാക്കിയത് വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ധൃതിയിൽ ആ പശു ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വൈറ്റ് കളറൊക്കെ ഹൈഡ് ആയിക്കോളും. ഞാനിപ്പോൾ അതെങ്ങനെ ഒരു ഗിൽറ്റർ ഫോം ഗ്രീൻ കളർ ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ലീഫിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നാലെണ്ണം വലിയ ഷേപ്പിലും പിന്നെ ബാക്കിയൊക്കെ ചെറിയൊരു ഷേപ്പിലാക്കി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലീഫ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ വലുപ്പത്തിലും പിന്നെ ചെറുത് പിന്നെ അതിനേക്കാളും ചെറുതാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഗ്രീൻ കളറിലുള്ള ത്രെഡാണ്. ത്രെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നായിട്ടുള്ള നൂലില്ല, അതായത് ഉടുപ്പും ഒക്കെ തയ്ക്കുന്നത്, അത് അത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കാൻ നല്ല കട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 7 രൂപയാണ്. ഇത് ക്രാഫ്റ്റ് കടയിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുരുകുരാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, അതായത് കുറച്ചും കൂടി വലുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ബോട്ടിൽ ഞാൻ ഇങ്ങനെ ഒന്ന് തേച്ച് പശ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പശയുടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ഹൈഡ് ആയിക്കോളും, കാണില്ല. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഏറ്റവും അതിൻ്റെ അറ്റത്ത് ഞാൻ ഗ്ലൂന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത്. ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിഗമോ അല്ലെങ്കിൽ ഗ്ലൂഗണോ അങ്ങനെ ഇതിൽ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ എല്ലാ സ്ഥലത്തും ഗ്ലൂ തേച്ച് പൂവൊന്ന് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഫോം ഷീറ്റ് എടുക്കാം കേട്ടോ. റെഡ് കളറിലെ ഫോം ഷീറ്റ് എടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു യെല്ലോ കളറിനേക്കാളും കുറച്ചും കൂടി ലുക്ക് ആ ഒരു റെഡ് കളറിനാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇനി കളർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം പൂക്കളും അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെമ്പും ഒന്ന് ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലീഫൊന്ന് ഇങ്ങനെ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഡിസൈനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പല രീതിയിലൊക്കെ കൊടുക്കാം. ഞാൻ ചുമ്മാ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ എനിക്ക് മരാക്ക് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഇത് മരാക്ക് ഉണങ്ങിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു പൂക്കളൊക്കെ മാറ്റി ആ ഒരു ലീഫ് ഒട്ടിച്ചിട്ട് നമുക്ക് അതിന്റെ മേളിലേക്ക് കൂടെ ഈ ഒരു പൂ വെക്കാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തിട്ട് ആ ഒരു പൂക്കൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിട്ടോ അങ്ങനെ വെച്ചപ്പോ, അല്ലെങ്കിൽ അവിടെ എന്തോ പോലെ എനിക്ക് തോന്നി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ചു വെച്ചു. ഞാനിത് പെട്ടെന്ന് വീട് എടുക്കുന്ന കാരണം ഞാൻ ഇതൊന്നും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, അതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതെടുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇടണമെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ വേറെ ഞാൻ ഇടുന്നതായിരിക്കും, ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടി ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.